ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ ഒതുങ്ങുന്ന വയോജനങ്ങൾക്ക് ആനന്ദയാത്രയൊരുക്കി കേരള പോലീസ്. മുതുതല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് നിലമ്പൂരിലേക്ക് അവിസ്മരണീയമായ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. പ്രായമായ വീടുകളിൽ ഒതുങ്ങുന്ന വയോജനങ്ങൾക്ക് ഷൊർണൂർ റെയിൽവേ പോലീസ് ഒരുക്കിയ ഉല്ലാസയാത്ര അനുഭൂതിയുടെ കൗതുകയാത്രയായി. ഷൊർണൂരിൽ നിന്ന് പ്രകൃതിയുടെ അനുഗ്രഹമുള്ള നിലമ്പൂരിലേക്കായിരുന്നു ഉല്ലാസയാത്ര. ആദ്യമായി തീവണ്ടി കാണുന്നതിൻ്റെ കൗതുകം പലരുടെയും മുഖത്ത് കാണാമായിരുന്നു. ജീവിതത്തിൽ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന തീവണ്ടി യാത്ര എന്ന മോഹം സഫലമാകുന്നതിൻ്റെ സന്തോഷവും അവരിൽ കണ്ടു. ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിതത്വത്തിൽ മുതുതല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പമായിരുന്നു യാത്ര. നിലമ്പൂരിലെ തേക്ക് മ്യൂസിയവും മറ്റും കണ്ട ഇവർ തീവണ്ടിയിൽ തന്നെ തിരിച്ചെത്തി. യാത്രാക്കൂലിയും ഭക്ഷണ ചെലവുകളും നിലമ്പൂരിലെ കാഴ്ചകൾ കാണാനുള്ള ചിലവുകളും എല്ലാം പോലീസ് കൂട്ടായ്മ വഹിച്ചു. വയോജനങ്ങളുടെ സന്തോഷം പോലീസുകാരുടെയും മനസ്സ് നിറച്ചു. ഷൊർണൂർ റെയിൽവേ പോലീസ് ഇന്നേ ദിവസം ജീവിതത്തിലെ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളെ ഒരു 10-80 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവർക്ക് ഒരു നിലമ്പൂർ യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ നമ്മുടെ ഷൊർണൂർ ജനമൈത്രി പോലീസിൻ്റെ CRO ബാബു ആണ്, SI ബാബു ആണ് ഇതിനെല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ SI ജയപ്രകാശും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു മാനസിക ഉല്ലാസം നൽകലാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. വേണ്ട യാത്രാ സൗകര്യം ഒരുക്കിയ റെയിൽവേ ജീവനക്കാരും ഒപ്പം ചേർന്നു. ആടിയും പാടിയും ഉല്ലസിച്ചും തീവണ്ടിയിലെ ഒരു ബോഗി നിറയെ അച്ഛനമ്മമാരെ കണ്ട് യാത്രക്കാരും ഇവർക്കൊപ്പം ചേർന്നതോടെ ഉല്ലാസയാത്ര ജീവിതത്തിൻ്റെ ആനന്ദയാത്രയായി മാറുകയായിരുന്നു. NC വിനോസ്, തൃത്താല. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മ്യൂസിക്, വയലിൻ, വീണ, മൃദംഗം, കരാട്ടെ, യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം.